കരിവന്നൂർ ബാങ്കിലെ പ്രതിസന്ധി മറികടക്കാൻ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. വൻ പലിശ ഇളവുകളോടെയാണ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിസംബർ 30 വരെ പദ്ധതി തുടരുകയും ചെയ്യും. ആദ്യം പ്രതികരണത്തിലേക്ക്. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി കരിവന്നൂർ ബാങ്കിന് മാത്രമായിട്ടാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മറ്റ് ബാങ്കുകൾക്ക് ഈ സമയത്ത് ബാധകമല്ല. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ 1 വർഷം കുടിശ്ശികയായിരുന്നു, അതിൻ്റെ പലിശയിൽ 10% ഇളവ് കൊടുക്കും. 2 വർഷം കുടിശ്ശികയായതാണെങ്കിൽ പലിശയിൽ 20% ഇളവ് കൊടുക്കും. 3 വർഷം കുടിശ്ശികയായിരുന്നെങ്കിൽ 30% ഇളവ് കൊടുക്കും. അഞ്ജുരാജുണ്ട് വിവരങ്ങളുമായി. അഞ്ജുരാജ്, നിക്ഷേപകരുടെ പ്രതിഷേധം ഒപ്പം തന്നെ അവരുടെ ദുരിതാവസ്ഥയെല്ലാം മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റത്തവണ തീർപ്പാക്കലിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇത് നിക്ഷേപകരെ സംബന്ധിച്ച് എത്രമാത്രം നിർണായകമാണ്? വളരെ നിർണായകമായ ഒരു സ്റ്റെപ്പെന്ന് പറയാവുന്ന ഒന്നാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എടുത്തിരിക്കുന്നതെന്ന് വേണം വിലയിരുത്താൻ. കാരണം തട്ടിപ്പിനെ തുടർന്ന് അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ബാങ്കിന് ഒരു ജീവശ്വാസം എന്ന് വേണം പറയാൻ, അതിൻ്റെ ചില സ്റ്റെപ്സ് ബാങ്ക് എടുക്കുന്നു എന്ന് വേണം പറയാൻ. അതാണ് ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ചും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 375 കോടി രൂപയുടെ വായ്പയാണ് പിരിഞ്ഞ് കിട്ടാനുള്ളത്. അതിൽ തന്നെ പലതും ഈ ഇഡിയുടെ കണ്ടെത്തലും ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലും ബാങ്കിനെ ഗുരുതര പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടത് പലപ്പോഴും ഈ ഈ അണ്ടർവാലുവേഷൻ നടത്തിയിട്ടുള്ള വ്യാജ വായ്പകൾ സൃഷ്ടിച്ചെടുക്കുന്ന തരത്തിലുള്ള വായ്പകളായിരുന്നു. ഇനി ബാങ്കിന് മുന്നോട്ട് നടന്നു പോകണമെങ്കിൽ സ്വാഭാവികമായും ഈ വായ്പകൾ തിരിച്ചു വരിക വേണം, കൂടുതൽ നിക്ഷേപങ്ങൾ ബാങ്കിലേക്ക് കൊണ്ടുവരണം. ഇതിന് രണ്ടിനുമുള്ള ശ്രമങ്ങളാണിപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണിപ്പോൾ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചത്. അതിനുള്ള വായ്പാ ഇളവുകൾ കൂടിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ പി കെ ചന്ദ്രശേഖരൻ പറയുന്നത്, 1 വർഷം വരെ കുടിശ്ശികയുള്ള വായ്പയ്ക്ക് പലിശയുടെ 10% വരെ ഇളവ് നൽകും. 5 വർഷം വരെ കുടിശ്ശികയുള്ള വായ്പയ്ക്ക് 50% വരെ പലിശയിനത്തിൽ ഇളവ് നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മാരക രോഗമുള്ളവർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മാതാപിതാക്കൾ മരിച്ച മക്കൾ, മാതാപിതാക്കൾ മരിക്കുകയും ലോണെടുത്തിട്ടുള്ള മാതാപിതാക്കൾ മരിക്കുകയും അവരുടെ മക്കൾക്ക് ബാധ്യതയുള്ളവർ എന്ന് കണക്കാക്കുകയും ചെയ്യുന്നവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് പലിശ ഇനത്തിൽ ഇളവ് അനുവദിക്കുമെന്നുമാണ് ഇപ്പോൾ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ പലിശ ഇളവുകൾ ഡിസംബർ 30 വരെ തുടരുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഈ ബാങ്കിലേക്ക് കൂടുതൽ നിക്ഷേപകരെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഈ ഈ ഇരിങ്ങാലക്കുടയിലെ നഗരസഭാ CDS ചെയർപേഴ്സൺ ശൈലജ ബാലൻ 1 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപമായി എത്തിക്കുകയും ചെയ്തു. ഇതൊരു ജീവശാസ്ത്രം തന്നെയാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം. മുന്നോട്ട് കൊണ്ടുപോകാനായാലത് ബാങ്കിന് ആശ്വാസകരം തന്നെയായിരിക്കും. വ്യക്തമാണ്. അഞ്ജുരാജാണ് വിവരങ്ങൾ.